കുസാറ്റ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ കവാടത്തിൽ തിക്കിലും തിരക്കിലും നാല് പേർ മരിക്കാനിടയായത് സംഘടനാ പിഴവെന്ന് ആക്ഷേപം. പരിപാടി നടന്ന ശനിയാഴ്ച വൈകിട്ട് സംഘാടകർ ഇറക്കിയ ഓൺലൈൻ പോസ്റ്ററാണ് തിരക്കുകൂടാൻ കാരണമായതെന്നാണ് പരാതി ഉയർന്നത്. രാത്രി 7 ഗാനസന്ധ്യ ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പ്. സുരക്ഷാ കാരണങ്ങളാൽ 7:30 ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റ് അടയ്ക്കുമെന്ന് അറിയിപ്പിലുണ്ട്. പോസ്റ്റർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ ആളുകൾ ഇരച്ചുകയറി. ഇതാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്ന് പറയുന്നു. കുസാറ്റ് സ്റ്റുഡൻസ് യൂണിയനെ പരിപാടികളിൽ ഉൾപ്പെടുത്താതെ മറ്റൊരു സംഘം വിദ്യാർത്ഥികളാണ് ധിഷ്ണ സംഘടിപ്പിച്ചത്. സാധാരണ കുസാറ്റിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പോലീസ് സഹായം തേടാറുണ്ട്. എന്നാൽ ശനിയാഴ്ചത്തെ ഗാനസന്ധ്യയ്ക്ക് പോലീസിന്റെ സഹായം തേടിയിരുന്നില്ല. 2000-ൽ അധികം വിദ്യാർത്ഥികൾ എത്തിയ ഗാനസന്ധ്യ നിയന്ത്രിച്ചത് വിദ്യാർത്ഥി വോളണ്ടിയർമാരായിരുന്നു. മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം കുസാറ്റ് ക്യാമ്പസിൽ പൊതുദർശനത്തിനെത്തിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിലെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ ക്യാമ്പസിലെത്തിച്ചത്. കുസാറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനി അതുൽ തമ്പി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2ാം വർഷ വിദ്യാർത്ഥിനിയായ ആൻ ഡ്രിഫ്റ്റ റോയ്, സാറ തോമസ് എന്നിവരുടെ മൃതദേഹമാണ് ക്യാമ്പസിലെത്തിച്ചത്. സഹപാഠികളും അധ്യാപകരുമടക്കം നിരവധി പേരാണ് വിദ്യാർത്ഥികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കുസാറ്റിലെത്തിയിരിക്കുന്നത്. മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു, LDF കൺവീനർ E.P. ജയരാജൻ, തോമസ് ഐസക്, ഹൈബി ഈഡൻ MP, AA റഹീം MP എന്നിവർ ക്യാമ്പസിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.